നമസ്കാരം. തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടായെന്ന് സഭയിൽ ഉയർന്ന ആരോപണത്തിന് കണക്കുകൾ നിരത്തി മറുപടി പറഞ്ഞിരിക്കുകയാണ് തൃപ്പൂണിത്തുറ എം എൽ എയും മുൻ മന്ത്രിയുമായ കെ ബാബു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ താൻ കാൽനൂറ്റാണ്ട് കാലത്തോളം എം എൽ എ ആയി ഇരുന്നിട്ടുണ്ടെന്നും എൽ ഡി എഫ് കൺവീനർ അടക്കമുള്ള സി പി ഐ എമ്മിൻ്റെ പ്രഗത്ഭരെ താൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നും കെ ബാബു തിരിച്ചടിച്ചു. സി പി എമ്മുകാർക്ക് തങ്ങളുടെ പൊന്നിൻകുടം പരാജയപ്പെട്ടതിൻ്റെ വിഷയമാണെന്നും അതാണ് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കെ ബാബു വ്യക്തമാക്കി. 2006-ൽ താൻ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് 4000 വോട്ടുകളായിരുന്നു. 2011-ൽ അവർക്ക് 500 വോട്ടുകൾ കിട്ടി. 2006-ൽ അവർ 29000-ൽ പരം വോട്ടുകൾ നേടിയെടുത്തു. ബി ഡി ജെ എസ് ആ തവണ ശക്തമായി അവരുടെ കൂടെ നിന്നതായിരുന്നു ആ വർധനവിന് കാരണം. അവിടെ പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയതും വോട്ടുകൾ വർദ്ധിക്കാൻ കാരണമായി. തുറവൂർ വിശ്വംഭരൻ എന്ന സ്ഥാനാർത്ഥി വളരെ സ്വീകാര്യനായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അവിടെ ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയത് 25000 വോട്ടുകളാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 25000 വോട്ടുകൾ തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ അത്ര തന്നെ വോട്ടുകൾ നേടി. കണക്കുകൾ നിരത്തി കെ ബാബുവിൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. കോൺഗ്രസ് പാർലമെൻറ്ററി പാർട്ടി ഉപനേതാവായ കെ ബാബു എം എൽ എയെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. സി പി ഐ എമ്മിൻ്റെ കരുത്തനായ നേതാവ് എം സ്വരാജിനെ പരാജയപ്പെടുത്തിയായിരുന്നു കെ ബാബു ഇത്തവണ നിയമസഭയിലെത്തിയിരുന്നത്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. മുൻ എം എൽ എ കെ ബാബുവും സിറ്റിംഗ് എം എൽ എ സ്വരാജും തമ്മിൽ തീ പാർന്ന മത്സരം തന്നെയായിരുന്നു നടന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെ പരാജയപ്പെടുത്തിയായിരുന്നു എം സ്വരാജ് നിയമസഭയിൽ എത്തിയത്. കഴിഞ്ഞ തവണ 4467 വോട്ടുകൾക്ക് വിജയിച്ച എം സ്വരാജ് ഇത്തവണ പരാജയപ്പെട്ടത് 992 വോട്ടുകൾക്കാണ്. മികച്ച സാമാജികൻ എന്ന നിലയിലും മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എം സ്വരാജ് എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഏറെ മുന്നിൽ തന്നെയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് തൃപ്പൂണിത്തുറയിൽ ബി ജെ പി സാന്നിധ്യം കൂടുതൽ പ്രകടമായി തുടങ്ങിയത്. എം സ്വരാജ് വികസനവും രാഷ്ട്രീയവുമായിരുന്നു തൃപ്പൂണിത്തുറയിൽ പ്രചരണ വിഷയമാക്കിയിരുന്നത്. എന്നാൽ കെ ബാബുവും ബി ജെ പിയും ശബരിമല സ്ത്രീ പ്രവേശന വിവാദമായിരുന്നു പ്രധാന വിഷയമാക്കി മുന്നേറിക്കൊണ്ടിരുന്നത്. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എം സ്വരാജ് നടത്തിയ നിരീക്ഷണങ്ങളായിരുന്നു അവിടെ കോൺഗ്രസിൻ്റെ തുറുപ്പുചീട്ടായി ഉപയോഗിച്ചിരുന്നത്. ഏറെ തർക്കങ്ങൾക്കൊടുവിലായിരുന്നു ബാബുവും ബാബുവിനെ തൃപ്പൂണിത്തുറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. തനിക്ക് ബി ജെ പിയിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് പരസ്യമായി പറഞ്ഞ ആളായിരുന്നു കെ ബാബു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഇടത് വിലയിരുത്തൽ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുറവൂർ വിശ്വംഭരനായിരുന്നു തൃപ്പൂണിത്തുറയിലെ ബി ജെ പി സ്ഥാനാർത്ഥി. അന്ന് ബി ജെ പി നേടിയത് 29843 വോട്ടുകളായിരുന്നു. എന്നാൽ ഇത്തവണ കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ബി ജെ പി നേടിയത് 23756 വോട്ടുകൾ മാത്രം. അപ്പോൾ ബി ജെ പി വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യം തികച്ചും സ്വാഭാവികമാണ് എന്നായിരുന്നു സി പി ഐ എമ്മിൻ്റെ ചോദ്യം. ഇതിനെതിരെയായിരുന്നു ബാബു കണക്കുകൾ നിരത്തി രംഗത്തെത്തിയത്. ഏതായാലും കെ ബാബുവിൻ്റെ ഇത്തരത്തിലുള്ളൊരു മറുപടി കിട്ടിയതിന് ശേഷം സി പി എം നല്ല കരുപ്പിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.